നമസ്കാരം സർ. കുറച്ച് സ്വീറ്റ്സ് ആണ് സർ. യു കെ ജി പഠിക്കുന്ന എന്റെ ഇളയ മോൾക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. ഇനിയുള്ള കാലം കുട്ടികളെ നമ്മൾ കൂടെ ഇരുത്തി പഠിപ്പിക്കണം സർ. ഹോ, രണ്ടാഴ്ചയായി ഞാൻ ഇടം വലം തിരിഞ്ഞിട്ടില്ല. ഈ മാസം കുട്ടികളെ പഠിപ്പിക്കല്, കഴിഞ്ഞ മാസം ഭർത്താവിന്റെ അമ്മയുടെ അസുഖം, അതിനു മുമ്പ് വേളാങ്കണ്ണി തീർത്ഥയാത്ര, ശമ്പളം കിട്ടാറാവുമ്പോ കേറി വന്ന അറ്റൻഡൻസ് ഒരുമിച്ച് ഒപ്പിടുന്ന ഈ ഏർപ്പാട് ഇനി വേണ്ട. ഒരു രാജിക്കത്ത് എഴുതി തന്നിട്ട് എവിടെ വേണേലും പൊയ്ക്കോ. ഞാനൊരു പ്രാരാബ്ധക്കാരിയല്ലേ സർ. കണ്ടാൽ അങ്ങനെ തോന്നുകയല്ലോ. കണ്ടാ പിന്നെ എങ്ങനെ തോന്നും? നിങ്ങൾ ആദ്യം എക്സ്പ്ലനേഷൻ എഴുതി തന്നിട്ട് പോ. ദേഷ്യം വരുമ്പോ സാറിനൊരു പ്രത്യേക ഭംഗിയാ. അയ്യോ, ദേ മൂക്ക് ചോന്നു. എക്സ്പ്ലനേഷൻ എഴുതി തരുന്നുണ്ടോ ഇല്ലയോ? സാറ് പറഞ്ഞ ഞാൻ എന്ത് എഴുതി തരും? സാരി നേരെ ഇട്. ഷോ, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നേരെ നില്ല്. ആരോട് എന്ത് എപ്പ എങ്ങനെ സംസാരിക്കണം എന്നറിഞ്ഞൂടാ, ബോധമില്ലാത്ത സ്ത്രീ. അതെ അതെ, പാവം. എന്തോന്നു? അല്ല, ബോധമില്ലാത്ത സ്ത്രീയെ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ, ഒന്നും നടന്നിട്ടില്ല ഇവിടെ. അതിനിപ്പോ ഇവിടെ എന്തെങ്കിലും നടന്നാ തന്നെ എന്തു വാളിയാ? നീ വിചാരിക്കുന്ന പോലെ ഞാൻ അതിനെന്ത് വിചാരിച്ചു? നല്ല ജിലേബി. ഒരു കുഴപ്പമില്ല, ഒരല്പം കഴിഞ്ഞ റൂമിലേക്ക് മാറ്റാന്ന് പറഞ്ഞു. എന്താടാ അർത്ഥം വെച്ചുള്ള ഒരു ഇളി, കൊറേ നേരം ആയല്ലോ. ഒന്നുമില്ല, എഞ്ചിനീയറിംഗിൽ സ്റ്റേറ്റിൽ 3rd റാങ്ക് ആയിരുന്നു എനിക്ക്. നിന്റെ നോട്ടവും ചിരിയൊക്കെ കണ്ടാൽ അത് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അളിന് വെറുതെ തോന്നണതാ, ഞാനതൊക്കെ എപ്പോഴേ മറന്നു. മറന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ലടാ. വിമല എറിഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിച്ച് ഇവിടെ വലിയൊരു കോലാഹലം ഉണ്ടാവുന്നല്ലേ നീ വിചാരിച്ചിരിക്കുന്നത്? ഒരു ചുക്കും ഉണ്ടാവില്ല. ചലഞ്ച് വേണ്ടളിയാ. നീ കണ്ടോടാ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള വിശ്വാസം നീ കണ്ട് മനസ്സിലാക്ക് വിമലേ. ഹായ് വേണ്ടളി, എനിക്ക് കാണണ്ട. കാണണം, കണ്ടു പഠിക്കണം. ഏയ് വിമലേ. എന്താ? ഏയ് ഒന്നുമല്ലേ ചേച്ചി, ഒന്നുമില്ല. ഏയ് ഞാൻ പറയാം, ഇവനെ ഒരു ബോംബും കൊണ്ട് ഇങ്ങനെ നടക്കും. ബോംബോ? എന്റെ ഈശ്വര, എവിടുന്ന് കിട്ടിയടാ നിനക്ക് ഈ ബോംബ്? ഒന്നുമല്ലേ ചേച്ചി, ആ ബോംബ് അല്ലെന്ന്. നമ്മുടെ ഓഫീസിലെ മോളി വർഗീസ് ഇല്ലേ, അവളെ ഇവൻ എന്ത് ചെയ്തു? എന്റെ ചേച്ചി, ഇവന്റെ കാര്യം അല്ലെന്ന്. അവൾ ഇന്ന് എന്റെ ക്യാബിനില് ആടിക്കൊഴഞ്ഞൊരു വരവ്. എന്തിനാ? എന്റെ ചേച്ചി ഒന്നുമല്ലേ, ജോലി ചെയ്തേച്ചി. നീ മിണ്ടാതിരിക്കെ, ഷാജിട്ടൻ പറ. ഞാൻ പറയാം, ഞാൻ പറയാം. ലീവ് എഴുതാതെ എല്ലാ ദിവസത്തെ അറ്റൻഡൻസ് അവക്ക് ഒന്നിച്ചൊപ്പിട്ട് പോണം. ഞാൻ സമ്മതിക്കൂ. അപ്പൊ എന്നെ വശീകരിക്കാൻ ഒരു ശ്രമം. നെഞ്ചത്ത് നിന്ന് സാരിയൊക്കെ മാറ്റി എന്തിനും തയ്യാറായ ഒരു നിൽപ്പ്. സാരി നേരെയിട് എന്ന് ഞാൻ പറഞ്ഞു, കേട്ടില്ല. ഒടുവിൽ ഞാൻ തന്നെ ദാ തോളില് തുമ്പി ഇങ്ങനെ ഇട്ടു കൊടുത്തിട്ട് പിടിച്ച് തിരിച്ചു നിർത്തി. അപ്പൊ വാതിലും തുറന്നു ഇവൻ. ചേച്ചി, ഇവൻ വിചാരിച്ച് ഞങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടായെന്ന്. അപ്പൊ തുടങ്ങിയാ എന്നെ ഒരുമാതിരി ആക്കുന്ന പോലെ ഒരു ബ്ലാക്ക് മെയിൽ ചിരിയും നടപ്പും. ഇവൻ ഈ വെടി പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാനായിട്ട് നിന്നോട് പറഞ്ഞേ ഉള്ളൂ. എനിക്കറിയാവല്ലോ നീ ആ സ്പിരിറ്റിലെ എടുക്കത്തോളന്ന്. കണ്ടോടാ, ഇത്രയേ ഉള്ളു കാര്യം. മോളി വർഗീസിനെ ഞാൻ അപ്പോഴേ കെട്ടോട്ടടിച്ച് അല്ലോടാ. പോലെ എന്താ ഇത്? മോളി വർഗീസ്, മോളെ, വിമലെ, വിമലെ, ഞാൻ പറയുന്നത് കേക്ക്. Hey, hey, get here. Oh, no.